ഉമ്മൻചാണ്ടി ഇപ്പോഴും ജനമനസ്സുകളിൽ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും. ഉറച്ച വാക്കും പറഞ്ഞ വാക്കും മുറുകെ പിടിക്കുകയും ഹൃദയത്തോട് ഓരോ പ്രവർത്തകരെയും ജീവനക്കാരാണെങ്കിൽ ജീവനക്കാരെ അവർ നെഞ്ചോട് നിലച്ചു നിർത്തുകയും എന്ത് ദുഃഖമായാലും അതോടൊപ്പം ആ ദുഃഖത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നമ്മുടെ വീട്ടിലെ ഒരു അച്ഛനോ അമ്മയോ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തി നിലയിലാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് ഞങ്ങളടുത്തും സെക്രട്ടേറിയറ്റ് ജീവനക്കാരടുത്തായാലും പൊതുജനങ്ങളടുത്തായിട്ടും പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം സെക്രട്ടേറിയറ്റ് സമൂഹത്തിനും പൊതുജനത്തിനും എല്ലാവർക്കും ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. ഈ 42 അല്ലെങ്കിൽ 41 ദിവസം കഴിഞ്ഞെങ്കിലും നമുക്കൊരു നാഥനില്ലാത്തൊരവസ്ഥയാണ് സെക്രട്ടേറിയറ്റ് അന്തരീക്ഷത്തിലും കേരള രാഷ്ട്രീയത്തിലും എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. സാറിൻ്റെ വാക്കുകൾക്ക് ഒരു വ്യക്തമായ ഒരു മുൻതൂക്കം കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും പൊതുജന സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു വാക്കുകൾക്ക് കേൾക്കുവാനുള്ള ഒരു ശക്തിയുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് ഇനി ഉണ്ടാകണം. ഇപ്പോഴത്തെ കാലത്ത് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ ഒരു പുതിയ നേതാവ് ഉണ്ടാകണം. ഉമ്മൻചാണ്ടി സാറിൻ്റെ നഷ്ടം ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരിക്കലും അത് മറക്കാൻ സാധിക്കത്തില്ല. ഉമ്മൻചാണ്ടി സാറ് അതിൻ്റെ ഉപയോഗം സെക്രട്ടേറിയറ്റ് ജീവനക്കാരായാലും നമ്മൾ വരുന്നൊരു ഗ്രാമപ്രദേശത്താണ് സെക്രട്ടേറിയറ്റ് ജോലിക്കാരാണെങ്കിൽ ജോലിയുള്ളവരാണെങ്കിൽ കൂടി അവിടെയൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ദൈവത്തെപ്പോലെ കണക്കാക്കുന്ന ഒരു രീതിയിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഭരണാധികാരി എന്ന് പറയുന്നതിൽ ഒരു അകലും അധികം പാലിച്ചിരുന്നില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ കിടക്കുമുറി കയറി അത് നമ്മളെ ദുഃഖം പറയാൻ സാധിക്കും. ഈവൻ ബാത്റൂമിൽ പോലും നമുക്ക് കയറി അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാനും അത് കേൾക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി സ്വീപ്പർ മുതൽ ക്യാബിനറ്റ് സെക്രട്ടറി വരെ അദ്ദേഹം വിളിക്കുകയും ഞങ്ങളൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ടില്ല, മരിക്കുകയില്ല. അത് ജനഹൃദയങ്ങളിൽ അത് കൃത്യമായി നിലനിൽക്കുകയും ചെയ്യും. സെക്രട്ടേറിയറ്റിൽ നിങ്ങൾ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയിരുന്ന ആളുകൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം? അത് ഇന്നത്തെ ഈ കാലത്ത് ഇനി വരുന്ന ഭരണാധികാരികൾ ആരായാലും ഇത് അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടത്? ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നമുക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യമല്ലാത്തൊരു കാര്യമായിരിക്കും. അദ്ദേഹത്തെ സമീപിച്ച് നമ്മളൊരു വൈഷമ്യമോ അല്ലെങ്കിൽ ഏതൊരു ട്രാൻസ്ഫറിൻ്റെ കാര്യമോ അല്ലെങ്കിൽ പൊതു കാര്യമോ നമ്മൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും അത് തള്ളിക്കളയാറില്ല. വളരെ ക്ഷമയോടെ കേട്ടിരുന്നുകൊണ്ട് അത് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം അത് എന്താണ് പോംവഴി ആരെ സമീപിച്ചാൽ നടക്കും ഞാൻ എങ്ങനെയാണ് നിങ്ങൾ സഹായിക്കേണ്ടതെന്ന് ഞങ്ങൾ ഇതിനെ മനസ്സിലാക്കും. ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കൊച്ചു ബുക്കുണ്ട്, ആ ബുക്കിനകത്ത് എഴുതി വയ്ക്കുകയും അത് ഞാൻ അത് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞുവിടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏകദേശം പിറ്റേ ദിവസം രാവിലെയോ അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ കോള് കൃത്യമായി നമുക്ക് വന്നിരിക്കും. അത് നടക്കുകയാണെങ്കിൽ നടക്കും, നടക്കില്ലെങ്കിൽ നടക്കത്തില്ല, ഇന്നാലെ പോയി കാണാൻ പറയും. അതിന് ഒരു പഞ്ചായത്ത് മെമ്പർ ഫോളോ അപ്പ് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഓരോ അപേക്ഷയും അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. ചെയ്തിട്ട് അതിന്നാണ് നിങ്ങൾ എൻ്റെ അടുത്ത് കാണണം. ആ രീതിയിലാണ് ഉമ്മൻചാണ്ടി സാറിനെ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നത്. ഒരു ഞങ്ങളൊരു കൂട്ടുകാരനെ പോലെ ഞങ്ങളിലൊരു കൂട്ടുകാരനെ പോലെ ഒരു നേതാവ് ഭരണാധികാരി ഒരു ഭരണാധികാരി ഒരിക്കലും ജനങ്ങളെ അകറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. തങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിന്നുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ ദുരിതങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും നേരിട്ടറിഞ്ഞ് അവരുടെ പോരായ്മകൾ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യമെന്ന് നേരിട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ശക്തമായ ഒരു മനസ്സും ക്ഷമയും ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു. ആ ഒരു ക്ഷമാശീലവും ജനങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവും ഇത് എതിർ രാഷ്ട്രീയക്കാരനാണോ എന്ന ചിന്ത കൂടാതെ അവരെ കേൾക്കുവാനുള്ള ഒരു മനസ്സാണ് എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടാകേണ്ടത്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മുൻധാരണയൊന്നുമില്ലായിരുന്നു. ആര് ചെന്നാലും അത് ക്ഷമയോടെ കേൾക്കും. അത് ഒരു തൻ്റെ രാഷ്ട്രീയ പ്രതിയോ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തന്നെ സോളാർ പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ സെക്രട്ടേറിയറ്റിനകത്ത് അദ്ദേഹത്തെ അധിക്ഷേപ രീതിയിൽ ഫ്ലക്സുകൾ വെച്ച അതേ ആൾക്കാർ തന്നെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തിന് ചെന്നു. ആ ഒരു അതൊന്നും മനസ്സിൽ വയ്ക്കാതെ അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതാണ് ഭരണാധികാരി. ഒരു അധികാരത്തിൽ വന്നാൽ രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള ഈശ്വരനൊരു സങ്കല്പം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അതിന് അതീതനായി അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ കേരളവും മറ്റുള്ള പിന്നെ ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ ഖബറിലേക്കുള്ള ഈ വരവ് ആ രീതിയിൽ പ്രസക്തമാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇവൻ പഞ്ചായത്ത് മെമ്പർ പോലും ഓരോ സർക്കാർ ജീവനക്കാരനും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ പ്രവർത്തനത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഈ പെരുമാറ്റവും ആ ഒരു നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. ഇതാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു.